ഇതേപോലെ നന്നായിട്ട് സാൻഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഒരു യു വി ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതേത് ഷീറ്റാണെന്നുള്ളതും എത്ര ജി എസ് എം ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. 4500 രൂപ മുതലാണ് സ്റ്റീൽ വിൻഡോസ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആരും പറയാത്ത പല കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. സ്റ്റീൽ വിൻഡോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സൈസിലേക്ക് ഇതിനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മരത്തിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരേ സൈസുള്ള മരത്തിൻ്റെ വിൻഡോയും സ്റ്റീലിൻ്റെ വിൻഡോയും നിങ്ങൾ വ്യത്യസ്ത കൊട്ടേഷനുകൾ എടുക്കുകയാണെങ്കിൽ മരത്തിൻ്റെ വിൻഡോയുടെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ നമുക്കിഷ്ടമുള്ള സൈസിൽ നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വിൻഡോസ് സ്റ്റീൽ വിൻഡോസ് തന്നെയാണ്. സ്റ്റീലിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷനുകൾ വിൻഡോസ് ആയിട്ടും ഡോർസ് ആയിട്ടും ഫ്രെയിം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് സാധാരണ നോർമൽ സൈസിൽ വരുന്ന, നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ ഇത് 2 കള്ളി ജനലാണ് വരുന്നത്. 100 സെൻറ്റിമീറ്റർ ആണ് അതിന് വീതി വരുന്നത്. 140 സെൻറ്റിമീറ്റർ ആണ് അതിന് ഹൈറ്റ് വരുന്നത്. ഇത് ഒരു വിൻഡോ ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പാളി വരുന്നില്ല. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മരത്തിൻ്റെ പാളി അല്ലെങ്കിൽ മരത്തിൻ്റെ ഷട്ടറുകൾ പിടിപ്പിക്കാൻ സാധിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മരത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം മരത്തിൻ്റെ ഫ്രെയിമിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്റ്റീലിൻ്റെ ഫ്രെയിമുകൾ വെക്കുക എന്നുള്ളത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് മരത്തിൻ്റെ ഷട്ടറുകൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഇതിന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീലേതാ മരം ഏതാ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി ഫ്രെയിമിനൊപ്പം ഷട്ടർ വരുന്ന തരത്തിൽ വിൻഡോസ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ളൊരു വിൻഡോസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്തരം വിൻഡോസുകൾ പർച്ചേസ് ചെയ്താൽ നമുക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഫ്രെയിമും ഇതിൻ്റെ ഒപ്പം വരും, ഷട്ടർ ഇതിൻ്റെ ഒപ്പം വരും, ഗ്രില്ലും ഇതിൻ്റെ ഒപ്പം വരും. നമുക്കാകെ ഇതിൽ ചെയ്യാനുണ്ടാവുക ഇതിനകത്തേക്ക് വേണ്ട ഗ്ലാസുകൾ ഇട്ടതിന് ശേഷം ഇതിനൊന്ന് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഗ്ലാസുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ള റീപ്പറുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ സ്ക്രൂസ് തയ്ച്ചതിന് ശേഷം ഗ്ലാസുകൾ സെറ്റ് ചെയ്തിട്ട് റീപ്പർ തിരിച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമേ നമുക്കവിടെ ചെയ്യാനുള്ളൂ. നമ്മുടെ ജോലി ഒരുപാട് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു ഫുൾ യൂണിറ്റ് വിൻഡോസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട ഗുണം. ഇനി നമ്മൾ റൂമിൻ്റെ ഡോറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രെയിമുകൾ സ്റ്റീലിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫ്രെയിമുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് റൂം സൈസ് ആയാലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസ് ആയാലും നമുക്ക് ഫ്രെയിമുകൾ ചെയ്തെടുക്കാൻ സാധിക്കും. 4 ഇഞ്ച് കനമാണ് ഇതിനുണ്ടാവുക. 2.5 ഇഞ്ച് വീതിയാണ് ഇത്തരം ഫ്രെയിമുകൾക്ക് ഉണ്ടാവുക. അത് തന്നെ അടിയിൽ അടിപ്പടി വരുന്ന തരത്തിലും അടിപ്പടി ഇല്ലാതെ ഫ്ലോർ ലെവലിന് കറക്റ്റായിട്ട് വരുന്ന തരത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ നമ്മുടെ ചോയ്സിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഡോർ ഫ്രെയിമുകൾ അവൈലബിൾ ആവുന്നു എന്നതുകൂടെ സ്റ്റീൽ വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയും ഒരു പ്രത്യേകതയാണ്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വിൻഡോയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസിൽ വരുന്നു എന്ന് പറയുമ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന സൈസിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു സൈസിലാണ് ഈ വിൻഡോ നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾ എൻജിനീയേഴ്സും ആർക്കിടെക്റ്റും ഡിസൈനിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സമീപിക്കാറുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റീൽ വിൻഡോ മാനുഫാക്ചേഴ്സിനെയാണ്. നമുക്കിഷ്ടമുള്ള സൈസിൽ നമ്മൾ ഡിസൈനുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് ഗ്ലാസ് വരുന്ന തരത്തിലും ഇവിടെ നമ്മുടെ തുറക്കാൻ പറ്റുന്ന ഷട്ടറുകൾ വരുന്ന തരത്തിലുമാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഷട്ടറുകളുടെ ഡിസൈനുകൾ, പാറ്റേണുകളൊക്കെ ഏത് ഡിസൈനിലേക്ക് വേണമെങ്കിലും ഡിസൈനറുടെ ചോയ്സിനനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗ്രില്ലുകളായാലും നമ്മുടെ ചോയ്സിനനുസരിച്ച് തന്നെ ഇവരുണ്ടാക്കി നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 2 ഭാഗത്തും ക്ലാമ്പുകളാണ് വരിക ഈ ക്ലാമ്പുകൾ നമ്മുടെ ഭിത്തിയിലേക്ക് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ മെയിൻ ഡോറിന്റെ അതായത് നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് നൽകുന്ന മെയിൻ വാതിലിന്റെ കട്ടിലയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഫ്രെയിമുകളാണ് ഈ കാണുന്നത് 8 ഇഞ്ച് കനത്തിൽ വരുന്ന 4 ഇഞ്ച് വീതിയിൽ വരുന്ന ഇത്തരം ഡോർ ഫ്രെയിമുകൾ ഫിറ്റ് ചെയ്തതിനു ശേഷം ഇതിനകത്തേക്ക് നിങ്ങൾ മരത്തിന്റെ ഡോറുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം വുഡൻ ഗ്രെയിൻസുകൾ പെയിന്റ് ചെയ്തു കഴിഞ്ഞാൽ മരം ഏതാണ് സ്റ്റീൽ ഏതാണ് എന്നുള്ളത് മനസ്സിലാവുകയില്ല സ്റ്റീൽ വിൻഡോസിന്റെ പല ഫാക്ടറികളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം മൺജാരികളിൽ വരുന്ന കർവിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പലപ്പോഴും ഈ ഒരു എഡ്ജുകൾ വളരെ ഷാർപ്പായിട്ടാണ് സ്റ്റീൽ വിൻഡോസിൽ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുള്ളത് അത് അല്പം ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് ലഭിക്കണമെങ്കിൽ കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഇത്തരം കർവിങ്ങുകൾ ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് ഡിസൈനിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കുക ഇതൊരു നല്ല ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി വെന്റിലേറ്റർ സ്റ്റീലിൽ വരുന്ന വെന്റിലേറ്റർ ആണിത് ഇതിൽ ഇതേപോലെ ഒരു ചെറിയ ഷട്ടർ വരുന്നുണ്ട് എക്സോസ്റ്റ് ഫാനിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് വരുന്നുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളുണ്ട് ഇത്തരത്തിൽ നമുക്ക് വിൻഡോ ആയാലും ഡോർ ഫ്രെയിം ആയാലും വെന്റിലേറ്റർ ആയാലും ഇത്തരത്തിൽ സ്റ്റീലിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റീലിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ടാറ്റയുടെ GI ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഡോറുകളും വിൻഡോസും ഒക്കെ നിർമ്മിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും നിങ്ങൾ GI ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതേത് തരത്തിലുള്ള ഷീറ്റാണ് ഏത് ഗ്രേഡിലുള്ള ഷീറ്റാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആരും നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്റ്റീൽ വിൻഡോസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവരുടെ ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ വിൻഡോസിനകത്ത് തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്ന ടീമുകളുടെ അടുത്ത് നിന്ന് മാത്രമേ നിങ്ങൾ സ്റ്റീൽ വിൻഡോസ് വാങ്ങാൻ പാടുള്ളൂ പ്രധാനമായിട്ടും ഇതിൻ്റെ ഹിഞ്ചസ് കൊളത്തുകൾ സ്ക്രൂസ് ജോയിൻറ്റുകൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SS-ൻ്റെ ഹിഞ്ചസും കൊളത്തുകളും തന്നെയല്ലേ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട് കൊളത്തുകളുടെ കാര്യത്തിൽ നോർമൽ ഡിസൈനിൽ വരുന്നതും കുറച്ചുകൂടെ പ്രീമിയം ഡിസൈനിൽ വരുന്നതുമായിട്ടുള്ള കൊളത്തുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ പ്രീമിയം സ്റ്റൈലിൽ കൊളത്തുകൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഷട്ടറുകൾ കാറ്റത്ത് വലിച്ചടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റോപ്പറുകൾ അഡീഷണൽ ആയിട്ട് വേണമെങ്കിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് അത് പറയേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഫിറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഒരു കൊളത്ത് മാത്രമേ വിൻഡോസിൻ്റെ കൂടെ വരികയുള്ളൂ ഷീറ്റുകളുടെ കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റീൽ വിൻഡോസിൻ്റെ മുകളിൽ വരുന്ന മുഴുവൻ ലോഡും ഈ ഷീറ്റുകളാണ് സത്യത്തിൽ ബിയർ ചെയ്യുന്നത് ഷീറ്റുകളുടെ തിക്നെസ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 16 ഗേജ് തിക്നെസ് ഉള്ള ഷീറ്റുകൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റീൽ വിൻഡോയ്ക്ക് ഏറ്റവും നല്ലത് GI ഷീറ്റുകളെയാണ് ഈ ഷീറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് GI ഷീറ്റുകളുടെ മുകളിൽ ഒരു സിങ്ക് കോട്ടിംഗ് നൽകിയിരിക്കും അത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള സിങ്ക് കോട്ടിംഗ് ഒരു സ്ക്വയർ ഇഞ്ചിനകത്ത് എത്രത്തോളം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ അളവാണ് GSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 120 GSM ഉള്ള ടാറ്റയുടെ GI ഷീറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു UV ടോർച്ച് എടുത്ത് ഈ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പതിയെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേത് കമ്പനിയാണ് എത്ര GSM ആണ് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എങ്ങനെയാണ് വിൻഡോസ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുള്ള കാര്യം കാണിച്ചു തരാം നമ്മൾ കൊടുക്കുന്ന ഡിസൈനും സൈസിനും അനുസരിച്ച് ഷീറ്റുകൾ ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഈ മെഷീനിലാണ് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റിനകത്ത് ഇത് കട്ട് ചെയ്ത് കിട്ടുന്നത് അതിനുശേഷം ഇതിനകത്തേക്കുള്ള ഗ്രില്ലുകൾ പിടിപ്പിക്കാൻ പാകത്തിനുള്ള ഹോൾസുകൾ നൽകുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിനു വേണ്ടിയിട്ട് മറ്റൊരു മെഷീനിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് കൃത്യമായിട്ടുള്ള അകലത്തിൽ ഹോൾസുകൾ നൽകും ഹോൾസുകൾ നൽകിയതിന് ശേഷം ഈ ഷീറ്റുകൾ ബെൻഡ് ചെയ്യുന്ന ഒരു മെഷീനിലേക്ക് കൊണ്ടുവരും ഈ മെഷീനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമുക്കിഷ്ടമുള്ള ഡിസൈനിലേക്ക് ഷീറ്റുകൾ ബെൻഡ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഡ്ജസ് വളരെ ഷാർപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ച് എഡ്ജസ് കർവിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ് വിൻഡോസ് കൂടുതൽ ഭംഗി തോന്നിക്കാൻ സഹായിക്കുക. അതൊക്കെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോരോ പീസുകളായിട്ട് ബെൻഡ് ചെയ്തെടുക്കും, എന്നിട്ട് ഈ പീസുകൾ പരസ്പരം വെൽഡ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുക. വെൽഡ് ചെയ്ത ജോയിൻറ്റുകളിലൊക്കെ കൃത്യമായിട്ട് പുട്ടി അപ്ലൈ ചെയ്ത് നന്നായിട്ട് സാൻഡ് ചെയ്യണം. ഈ സാൻഡിങ് എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൻഡോസിന് എത്രത്തോളം വൃത്തി ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കുക. ശരിക്കും ഒരു സ്റ്റീൽ വിൻഡോയുടെ ജോയിൻറ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാൻഡിങ് കഴിഞ്ഞാൽ നേരെ പോവുക എപ്പോക്സി പ്രൈമർ അടിക്കുന്ന സെക്ഷനിലേക്കാണ്. അവിടെ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് എപ്പോക്സി പ്രൈമർ അടിക്കുന്നത്. അത് ഉണങ്ങിയതിന് ശേഷം നേരെ പാക്കേജിങ് സെക്ഷനിലേക്ക് പോവും, അവിടെ വെച്ച് പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രോസസ്സ്. വളരെ സിമ്പിളാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന കോസ്റ്റിൽ ഈ വിൻഡോസ് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്നുള്ള കാര്യം പറയാതെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. നിങ്ങൾക്ക് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഈ വിഷ്വലുകളൊക്കെ കാണിച്ചു തരണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ നമ്മൾ ചെന്ന് ആ വിഷ്വലുകൾ എടുക്കണം. അങ്ങനെ ഞാൻ നേരിട്ട് ചെന്ന് പരിശോധിച്ചിട്ടുള്ള ഒരു ഫാക്ടറിയെയും കമ്പനിയുമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ എല്ലായിടത്തും സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് പ്രൊവൈഡ് ചെയ്യുന്ന സേഫ്റ്റി എന്ന കമ്പനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവരുടെ സർവീസുകളെ കുറിച്ചും പ്രൊഡക്റ്റുകളെ കുറിച്ചും നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ കമ്പനിയെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് സ്വാലിഹ്. സേഫ്റ്റി സ്റ്റീൽ വിൻഡോസ് ആൻഡ് മോർ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഞങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീൽ വിൻഡോസിൽ തന്നെയാണ്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മാനുഫാക്ചറിംഗ് കമ്പനിയായ നാഷണൽ മെറ്റൽ ഫാക്ടറിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ സേവനം ഇന്ന് ലഭ്യമാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലും അതോടൊപ്പം കസ്റ്റമർക്ക് അഫോർഡബിളായ റേറ്റിലുമാണ് ഇന്ന് സേഫ്റ്റി കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റ്? നമ്മളുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 4500 രൂപ മുതലാണ് വിൻഡോസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അതോടൊപ്പം ഡോർസിൻ്റെ ആണെങ്കിൽ 16900 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റിൽ വരുന്നുണ്ട്. സ്റ്റീൽ വിൻഡോ 4500 രൂപ മുതൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം ഏത് സൈസുള്ള വിൻഡോസ് ആണ് നമുക്ക് ലഭിക്കുക? 60x140 എന്ന കോമൺ സൈസിലുള്ള വിൻഡോസിന് അതിൻ്റെ പാളി, അതായത് ഉദാഹരണത്തിന് ഷട്ടർ എന്ന് പറയുന്ന അതടക്കം കുറ്റി കുളത്ത് എല്ലാം അടക്കമാണ് നമ്മൾ 4500 കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഒറ്റ കല്ല് വിൻഡോ 4500 രൂപയ്ക്കാണ് സേഫ്റ്റിയിൽ ലഭിക്കുന്നത്. അതെ. രണ്ട് കല്ല് വിൻഡോയും മൂന്ന് കല്ല് വിൻഡോയും എത്ര രൂപയ്ക്ക് ലഭിക്കും? 7800 ആണ് രണ്ട് കല്ല് വിൻഡോയിന് ചാർജ് ആക്കുന്നത്. അതോടൊപ്പം തന്നെ 10800 രൂപയാണ് മൂന്ന് കള്ളി എന്ന വിൻഡോന് സേഫ്റ്റി ഈടാക്കുന്നത്. അതായത് നമ്മുടെ ഫ്രെയിമും ഷട്ടറും ഗ്രില്ലും അതിന്റെ മുഴുവൻ പാർട്സും അടക്കമാണ് ഈ പറഞ്ഞ റേറ്റ് വരുന്നത്. കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ഇനി ഗ്ലാസ് മാത്രം ഇട്ടാൽ മതിയാവുന്നതാണ്. തീർച്ചയായും. അതോടൊപ്പം കസ്റ്റമേഴ്സിനുള്ള ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ഇടുന്ന സമയത്ത് കാർപ്പന്റേഴ്സിനെയോ മറ്റ് ലേബേഴ്സിനെയോ ആശ്രയിക്കാതെ തന്നെ കസ്റ്റമർക്ക് ഗ്ലാസ് ഇടാൻ പറ്റുന്നതുമാണ്. അതെങ്ങനെയാണ് ഇടാൻ കഴിയുക? അതിന്റെ റീപ്പർ ഉള്ള ബോൾട്ട് ലൂസ് ചെയ്തിട്ട് അവർക്ക് തന്നെ സ്വയം തന്നെ ഇടാൻ പറ്റുന്നതാണ്. ശരി ശരി. നമുക്കിപ്പോൾ കസ്റ്റമൈസ്ഡ് സൈസിലുള്ള ഒരു വിൻഡോയാണ് ചെയ്യേണ്ടത് എന്ന് വെക്കാം. പലപ്പോഴും ആർക്കിടെക്റ്റുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസിങ് അറിയാൻ എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്? കസ്റ്റമൈസ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞത് നോർമലുള്ള വിൻഡോസിന്റെ റേറ്റുകളാണ്. കസ്റ്റമൈസ് ആയിട്ട് വരുമ്പോഴുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മെറ്റീരിയലും മറ്റ് ലേബറും വെച്ചിട്ടാണ് അതിന്റെ റേറ്റ് നമ്മൾ ചെയ്യല്. എഞ്ചിനീയേഴ്സ് ആയാലും ആർക്കിടെക്ചേഴ്സ് ആയാലും ഇനിയിപ്പോൾ കസ്റ്റമർക്ക് തന്നെ ഡയറക്റ്റ് പുതിയൊരു മോഡൽ വേണമെങ്കിൽ അവർക്ക് എന്താണോ അവരെ ഇതിൽ വരുന്നത് അത് നമ്മൾക്ക് തന്നാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. അതായത് ഇപ്പം ആസ് എൻ എഞ്ചിനീയർ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വിൻഡോയുടെ ഡിസൈനും അതിന്റെ ഡയമെൻഷൻസും നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കൊട്ടേഷൻ തരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് കേരളത്തിൽ എല്ലായിടത്തും സർവീസ് വരുന്നുണ്ടോ? കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഇപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട്. സൈറ്റിൽ ഡെലിവറി ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ വരുമോ? അതായത് 1,50,000 രൂപയുടെ മുകളിലുള്ള സാധനങ്ങൾ നമ്മൾ സൈറ്റിൽ ഫ്രീ ഡെലിവറി നൽകുന്നതാണ്. അതോടൊപ്പം 1,00,000 വരെയുള്ള സാധനങ്ങളാണെങ്കിൽ അത് കസ്റ്റമറോടും ചെറിയൊരു ചാർജ് ഈടാക്കിയിട്ട് ബാക്കി കമ്പനി വഹിക്കുന്നതാണ്. ഡോർസ് ചെയ്യുന്നില്ലേ ഇവിടെ? സ്റ്റീൽ ഡോർസ് ചെയ്യുന്നില്ലേ? അതെ, സ്റ്റീൽ ഡോർസ് നമ്മൾ ചെയ്യുന്നത് കിൻസ എന്ന ബ്രാൻഡിലാണ്. 16,900 മുതലാണ് നമ്മളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1,00,000 രൂപ വരെയുള്ള പ്രീമിയം ഡോർസ് വരെ നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം എത്ര വർഷത്തെ വാറണ്ടി നിങ്ങളുടെ വിൻഡോസിന് നൽകുന്നുണ്ട്? വിൻഡോസിന് നമ്മൾക്ക് 30 വർഷത്തോളം വാറണ്ടി നൽകാൻ പറ്റും. കാരണം ടാറ്റയുടെ GI 16 kg ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, 30 വർഷം വരെ വാറണ്ടി കൊടുക്കാൻ പറ്റും. അധിക കമ്പനികളും 18 ഗേജിന്റെ ഷീറ്റുകളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് 16 ഗേജിന്റെ ഷീറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? 18 kg ഷീറ്റ് ഉപയോഗിച്ചാൽ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു അറിവില്ലായ്മ കൊണ്ട് 16-18 ഗേജുകൾ മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. 18 ഗേജ് എന്ന് പറയുമ്പോൾ 18-20 അങ്ങനെ പോകുമ്പോൾ ഗേജ് കുറയാണ് ചെയ്യുന്നത്, തിക്നെസ് കുറയാണ് ചെയ്യുന്നത്. 16 ഗേജിൽ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾക്ക് വാറണ്ടി കൊടുക്കാൻ വിശ്വസിച്ച് ചെയ്യാൻ പറ്റും. 18ലേക്ക് പോകുമ്പോൾ അത് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോട്ടിംഗ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതായത് ഗേജ് എന്ന് പറഞ്ഞാൽ തിക്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. 20-18 എന്നൊക്കെ പറയുമ്പോൾ അത്തരം ഷീറ്റുകളുടെ തിക്നെസ് വളരെ കുറവാണ് എന്നും 16 ഗേജ് എന്ന് പറയുമ്പോൾ 18നേക്കാളും തിക്നെസ് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സർവീസ്, ആഫ്റ്റർ സർവീസുകൾ സെയിലിന് ശേഷവും നിങ്ങളത് ഉണ്ടാവുമോ അല്ലെങ്കിൽ വൺ ടൈം സെയിലാണോ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സേഫ്റ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോറിന്റെ കാര്യത്തിൽ കിൻസ എന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ സർവീസ് സേഫ്റ്റിയാണ് ഏറ്റെടുക്കുന്നത്. നമ്മൾക്ക് 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള സർവീസർ ഉണ്ട്. വിൻഡോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു സർവീസിന് ആവശ്യം വരുന്നില്ല. അല്ല, ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ ആവശ്യമായിട്ട് വന്നാൽ നമ്മളുടെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടാൽ സേഫ്റ്റി 30 വർഷം വരെ സർവീസും അതേപോലെ വാറണ്ടിയും കൊടുക്കുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് അറിയേണ്ടിയിരുന്നത് ഇവരുടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവരുടെ കമ്പനിയുടെ പ്രധാന പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവരുടെ ഫാക്ടറി നേരിട്ട് സന്ദർശിക്കാനുള്ള ഒരു സൗകര്യം ഇവർ ചെയ്തു തരുന്നുള്ളതാണ്. ആ ഒരു അവസരം മുതലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വിഷ്വലുകളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിലും അതിനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലെ? തീർച്ചയായും. ഇവരുടെ ഫാക്ടറിയിൽ വന്നിട്ട് ഇവരെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ